നമസ്കാരം ഇത് ഭാരത് ലൈവ് ഭാരത് ജോഡോ യാത്രക്കിടെ ഒരുപാട് ഗിമ്മിക്കുകളും വള്ളം തുഴയലും അതുപോലെ തന്നെ ഏതോ ഒരു സ്ത്രീ അപകടം പറ്റി ഭർത്താവിനെ അപകടം പറ്റി കിടപ്പിലാണെന്ന് പറഞ്ഞപ്പോൾ ഓ വളരെ സന്തോഷം നന്നായി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയും ഒക്കെ വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ അതിനിടയ്ക്ക് ഒരു ഡിസിസി അംഗത്തിന്റെ പോക്കറ്റ് അടിച്ചു ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ആൾ കൂടുന്നത് രാഹുൽ ഗാന്ധിയെ കാണാൻ മാത്രമാണ് എന്നുള്ള ആ ഒരു സാമാന്യ ബോധം പോലും ഇതിൽ പങ്കെടുക്കുന്നവർക്കില്ല അവരൊക്കെ കോൺഗ്രസ് പ്രവർത്തകരാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹൃദയം അവരോടൊപ്പം അവരുടെ ഹൃദയം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ ഓരോ ഷമാ മുഹമ്മദും ബിന്ദുകൃഷ്ണയും ഒക്കെ പലപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് കെ സി വേണുഗോപാലും ഒക്കെ ഇത്രയും പേർ വോട്ട് ചെയ്തെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ 140-ൽ 140 വാങ്ങി അധികാരത്തിൽ വന്നേനെ യു ഡി എഫ് എന്താണോ അത് സംഭവിക്കാത്തത് എന്തായാലും ഈ യാത്ര പിണറായി സർക്കാരിന് ഊർജം പകരാനുള്ള യാത്രയാണെന്നാണ് നമ്മുടെ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ മുൻ മിസോറാം ഗവർണറുമായ നമ്മുടെ കുമ്മനം രാജശേഖരൻ ഇപ്പോൾ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ സി പി എമ്മിനെ കോൺഗ്രസിനൊപ്പം അണിനിരത്തുക എന്ന പരിമിത ലക്ഷ്യം മാത്രമേ ഗാന്ധിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ചും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടും കഴിയുന്ന എൽ ഡി എഫ് സർക്കാർ ഇന്ന് പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം രാഹുൽ ഗാന്ധിക്കില്ല മറിച്ച് നാട്ടിൽ കാണുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദി മോദി സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഈ 64 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ ശ്രീ കുമ്മനം പറയുന്നുണ്ട് എന്തൊക്കെയായാലും പിണറായി സർക്കാരിന് ഊർജം പകർന്നുകൊണ്ട് പിണറായി സർക്കാരിന്റെ ആ ഒരു ബി ടീമായി മാറിക്കൊണ്ട് ഇവിടെ മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള യാത്രയാണ് ഈ ജോഡോ യാത്ര എന്ന കണ്ടെയ്നർ യാത്ര നമുക്കറിയാം ഇത് എത്രത്തോളം ഇത് വിജയകരമാകുമോ എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കാം 151 ദിവസം എത്രയോ 3000-ൽ ശിഷ്ടം കിലോമീറ്ററുകളൊക്കെയാണ് അത് ഈ പയ്യൻ ഈ 54 വയസ്സുള്ള പയ്യൻ നടന്നു തീർക്കുമോ എന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ ജോഡോ യാത്ര ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാറ്റ് കുറയുന്ന അവസ്ഥയിലേക്ക് എന്താണ് മാറ്റ് എന്ന് പറഞ്ഞാൽ എളി കാണിക്കുന്ന കോമാളിത്തരങ്ങളും ഗിമ്മിക്കുകളുമാണ് ഇതിൻ്റെ മാറ്റ് എവിടെ തട്ടുകട കണ്ടാലും ഈ തട്ടുകടക്കാരൊക്കെ രക്ഷപ്പെട്ട അവസ്ഥയാണ് പിന്നെ ചില തട്ടുകടക്കാർ മുഴുവൻ വാരി തിന്നേച്ച് കണ്ണാടിയലമാരി കാലിയാക്കിയിട്ട് പൈസ കൊടുക്കാതെ ചില കോൺഗ്രസ് നേതാക്കൾ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു സത്യമാണോ എന്നറിയില്ല എന്തൊക്കെ വന്നാലും ശരി ജോഡോ യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിനോട് പറയുന്ന കോൺഗ്രസ് ഛോഡോ എന്ന് പറയുന്ന യാത്രയായി അവസാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരു യാത്രയാണോ ഇത് എന്ന് പോലും ചില സമയങ്ങളിൽ നമ്മൾ സംശയിച്ചു പോവുകയാണ്